ഹലോ ഗൈസ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അൺബോക്സ് ചെയ്യാനായിട്ട്. എന്റെ കുറെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു ഗെയിമിംഗ് ഹെഡ്ഫോൺ വയ്ക്കണമെന്ന്. ഇത് റെഡ് ഇയർ എന്ന് പറഞ്ഞ കമ്പനിയിലെ ഒരു ഹെഡ്ഫോൺ ആണ്. എന്റെ മോഡല് ക്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ്. പുറത്തുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3.5 mm ഒരു വയറാണ് ഇതിലുള്ളതെന്നാണ് കിടക്കുന്നത്. അതുപോലെ സോഫ്റ്റ് കുഷൻ ഗെയിമിങ്ങിന് വേണ്ടിയുള്ളതാണ്. പവർ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് പവർ 0.02 W എന്നാണ് കിടക്കുന്നത്. അതുപോലെ മാക്സിമം പവർ 0.03 ആണ്. എന്നാലും ചാനൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് 5 GB ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ പിന്നെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവറിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 50 mm ആണ്. പിന്നെ മൈക്ക് വന്നിട്ട് 2.2K എന്നൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട്. ഇനിയിപ്പോ നമുക്കിത് അൺബോക്സിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് കവർ കാണാം. വേറെ ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് മാനുവൽ കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. സെറ്റ് സാധനമാണ്. സ്പോഞ്ച് ഇവിടെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട്. നല്ല കിടിലൻ കുഷനാണ്. അതുപോലെ മൈക്ക് ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഇവിടെ 3 വയർ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതെന്തായാലും കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ഓളിയം കൺട്രോളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട്. അപ്പൊ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി തന്നെ എനിക്ക് കിട്ടണുണ്ട്. അപ്പൊ ഗൈസ്, ഞാൻ ഇപ്പൊ ഇത് ഉപയോഗിച്ച് നോക്കി, കുറച്ചുനേരം നിന്ന് ഉപയോഗിച്ചൊക്കെ നോക്കി. ഇതിന്റെ നല്ല കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും ഞാൻ പറയാം. അപ്പൊ നല്ല കാര്യങ്ങളായിട്ട് പറയാനുള്ളത്, ആദ്യം തന്നെ ഇത് സാധാ പോലെ നമുക്കില്ല വലിച്ചു നീക്കുന്ന ടൈപ്പല്ല, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏതൊരു ടൈപ്പുള്ള തലയൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കും. അതുപോലെ ഇവിടുത്തെ വയറും നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വയർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ 6 GB നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺ ആക്കുകയും ഓഫ് ചെയ്യുകയും ചെയ്യാൻ പറ്റും ഗൈസ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ USB-ലാണ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രം ഇയർഫോൺ മാത്രം വർക്ക് ചെയ്താൽ മതിയെങ്കിൽ വയർ കണക്ട് ചെയ്താൽ മതി. അതുപോലെ മൈക്ക് വേണമെങ്കിൽ മൈക്കിന്റെ വയറും കണക്ട് ചെയ്യണം. പിന്നെ ഇവിടെ നോക്കാനുള്ള കാര്യങ്ങൾ, ഇത് 6 GB എന്ന് പറയുമ്പോഴത്തേക്കും ആട്ടോമാറ്റിക്കലി ഇതിന്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനും കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തൊന്നുമില്ല. അതുപോലെ മൈക്കിന്റെ കളറ് ചോപ്പ് തന്നെ ആയിരിക്കും, അത് മാറൂല. പിന്നെ മൈക്ക് അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആണ്. ഇതൊക്കെയാണ് ഇതിന്റെ നല്ല കാര്യങ്ങൾ. പിന്നെ പറയാനുള്ളത് ഇതിന്റെ കുഷൻ, അത് ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ കുഷനാണ്. നമുക്ക് വെച്ചാലും നമുക്ക് വലുതായിട്ട് നമുക്ക് വേദനയും കാര്യങ്ങളൊന്നും എടുക്കൂല. പിന്നെ തൊപ്പി വെച്ചിട്ട് വേണമെങ്കിലും എനിക്ക് വെക്കാം, സിമ്പിളായിട്ട് വെക്കാം. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കും. ഏത് കൊച്ചുള്ളവർ തൊട്ട് വലിയ ആൾക്കാർക്ക് വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിന് ഏകദേശം ഒരു 600 രൂപയുടെ അടുത്തേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒയറിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഏകദേശം 3 മീറ്ററോളം ഒയറിന് നീളമുണ്ട്. അത്യാവശ്യം ഭയങ്കര ഓവർ ബാസെന്നും അതുപോലെ ഓവർ ട്രിബിളെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വരും. ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സിനിമയൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും, അതുപോലെ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റും, അതുപോലെ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ അതിന് വേറെ ഒരു എഫക്റ്റ്, അങ്ങനെ ഓരോന്നിനും ഓരോ രീതിയിലുള്ള എഫക്റ്റ് നമുക്ക് കിട്ടണുണ്ട് ഇതിൽ നിന്ന്. പിന്നെ പറയാനുള്ളത്, നമുക്ക് അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് സൗണ്ട് കുറയ്ക്കാനും അങ്ങനെയൊക്കെ ഒരു ആവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ തന്നെ ഓളിയും കൺട്രോൾ ഉള്ളതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിലും ഇപ്പം നമുക്ക് ഫോണിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് നമുക്ക് സൗണ്ട് കുറയ്ക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്കി കൊടുത്താൽ മതി, സൗണ്ട് അവിടെ കട്ടാവും. സൗണ്ട് കുറച്ചിട്ടാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊക്കെ വെക്കണമുള്ളെങ്കിൽ നമുക്ക് അത്യാവശ്യം പുറത്തെ സൗണ്ടും കേൾക്കാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ് വന്നത്. ഇത് മെറ്റലാണ്. മെറ്റലിൻ്റെ ഒരു പീസ് 2 കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ. ഇത് ഒരു ലെതർ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. പക്ഷേ ഇവിടെ ഒരു റബ്ബർ ടൈപ്പാണ്, ഇങ്ങനെ ഇങ്ങനെ വലിയണ പോലത്തെ. അതായത് നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിന് 3 വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ മിക്ക ഇയർഫോണിലും
USB-യിലെ മാത്രമേ വരണുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. USB-യിലെ മാത്രം വരുന്ന ഒരു ഹെഡ്ഫോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തൊരു ബോർഡ് കാണും. അപ്പോൾ ആ ബോർഡ് ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ട് ഇത്തിരിയും കൂടെ നമുക്ക് നല്ല വൃത്തി കിട്ടും. പക്ഷെ ഇതിൽ സാധാ ടൈപ്പ് 3.5 mm പിൻ വരണോണ്ട് തന്നെ നമുക്ക് സൗണ്ട് ഇത്തിരി കുറഞ്ഞതായിട്ടാണ് കേൾക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഈ ഓഡിയോ കൺട്രോളും കൂടെ വരണോണ്ട് അത്യാവശ്യം സൗണ്ട് കുറഞ്ഞാണ് കേൾക്കുന്നത്. സാധാ ഒരു ഹെഡ്ഫോണിൻ്റെ അത്ര ഒരു സൗണ്ട് കിട്ടണില്ല ഇതിൽ നിന്ന്. കാരണം നമ്മൾ ഐയിലൊക്കെ ഇടുമ്പോഴായിരിക്കും നമുക്ക് നല്ലൊരു സൗണ്ട് കിട്ടണത്. അപ്പോൾ തന്നെ വന്ന് തുടങ്ങുള്ളൂ. അങ്ങനെ ഒരു പോരായ്മ എനിക്ക് തോന്നി. പിന്നെ പറയാനായിട്ട് എനിക്ക് ഈ മൈക്ക്, ഇത് നമുക്ക് ഇപ്പോഴത്തെ മിക്ക ഊരി മാറ്റാൻ പറ്റണ ഒരു ടൈപ്പ് വരണുണ്ട്. പക്ഷെ ഇതിൽ അങ്ങനെ ഇതിൽ കൊടുത്തിട്ടില്ല, ഇതിൽ ഫിക്സഡ് ആണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഫ്ലെക്സിബിൾ ആണെങ്കിലും ചില സമയത്ത് ഇത് തനിയെ ഇങ്ങനെ വരണമെന്നൊക്കെ തോന്നണുണ്ട്. അതറിയാൻ വയ്യ. ഇനിയിപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വളഞ്ഞ് ഇങ്ങനെ വരണുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി വെച്ചിട്ട് സൂപ്പർ സാധനങ്ങൾ ഒന്നും പറയില്ല. കാരണം അതിൻ്റെ പ്ലാസ്റ്റിക് ആയാലും, ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ആണ് വേണത്, എന്നാലും പ്ലാസ്റ്റിക് ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിൽ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ആകെ ഇതിൽ ഒരു ഇതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ സൗണ്ടും അതുപോലെ ഈ പ്ലക്കിൻ്റെ കാര്യത്തിലുമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൗണ്ടിൻ്റെ ക്വാളിറ്റി അല്ല, സൗണ്ട് കുറവാണ്, ഇത്തിരി കുറഞ്ഞാണ് ഇരിക്കുന്നത്. അത് അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ ഈ ഒരു പ്രൈസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് സൂപ്പർ സാധനമാണ്. കാരണം ഇതേ പ്രൈസിന് ഞാൻ നോക്കിയിട്ട് ഒരു ഗെയിമിംഗ് ആയിട്ട്, അതായത് 6 GB ലൈറ്റൊക്കെ ഉള്ള ഒരു ഇയർഫോൺ കിട്ടായില്ല സത്യത്തിൽ. ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് കുറേ നോക്കിയ ശേഷമാണ് ഈ ഒരു ഹെഡ്ഫോൺ കിട്ടിയത് എനിക്ക്. അതും ഉണ്ട്, ഒന്നുണ്ട്, ഏതോ ഒരു കമ്പനിയിലെ ഒന്നുണ്ട്. പക്ഷെ അത് ഏകദേശം ഒരു 580 രൂപ സംതിങ് ആ റേഞ്ചാണ്ട് വരുള്ളൂ അതിന്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഈ റൗണ്ട്, ഈ റൗണ്ടിൻ്റെ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള സ്പീക്കർ. ഇതിന് ഇത്രയും വലുതാണെങ്കിൽ അതിന് ഇത്രയേ ഉള്ളൂ, അതാണ് അതിൻ്റെ ഒരു വിഷയം. അപ്പോൾ നിങ്ങൾ ആലോചിച്ചത് ചെറിയൊരു സാധനം ഇരിക്കണമെന്നൊക്കെ തോന്നുള്ളൂ. അതിൻ്റെ ഒരു വിഷയം അതാണ്. പിന്നെ അതിന് ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് വലിച്ച് നീട്ടണ ഒരു സംഭവമാണ് ഈ രണ്ട് സൈഡിന്. ഇത്രയും പൈസ കൊടുത്ത് അത് മേടിക്കണം കാട്ടിയും ഇത് മേടിക്കാം. പിന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി സൂപ്പർ ആയിരിക്കും. റിവ്യൂ നോക്കിയ സമയത്ത് എല്ലാവരും പറഞ്ഞു സൗണ്ട് സൂപ്പറാണ്, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഒരു യൂസ് വെച്ചിട്ട് ഇത് സൂപ്പർ സാധനമാണോ ഒന്നും പറയില്ല. ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക, ആമസോണിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. എന്തായാലും നിങ്ങൾ നോക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് ഹെഡ്ഫോണൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവരും ഗെയിമേഴ്സായിട്ടുള്ളവർ താല്പര്യമുള്ളവരൊക്കെ ഇതൊന്ന് മേടിച്ച് നോക്കുക. കാരണം നല്ലൊരു ഹെഡ്ഫോൺ എന്ന് തന്നെ പറയുള്ളൂ. കാരണം ഈ ഒരു പൈസക്ക് ഇപ്പോൾ ഇവരെ കമ്പനി എന്ന് പറഞ്ഞാൽ കയറി വരുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ സാധനത്തിനൊക്കെ വില കൂടാൻ ചാൻസ് ഉണ്ട്. പ്രൊമോഷനൊന്നുമല്ല, എന്തായാലും പറയണമെന്നുള്ളൂ. അത്യാവശ്യം നല്ല സൂപ്പർ സാധനമാണ്. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അത് ഒരു നല്ല കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ. ഹലോ 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 അങ്ങനെ എന്തോ ഒരു പേരാണ് ഗൈസ്. അപ്പോൾ കത്തി വായിക്കൊള്ളാനില്ല, എന്നാലും അങ്ങനെയാണ്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴേക്കെ മേടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വില കൂടുമ്പോൾ മേടിക്കാതിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ നോക്കുക.